ഓക്കെ, അപ്പൊ നമ്മൾ വീണ്ടും മലയാറ്റൂർ അടിവാരത്തേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഈ സ്ഥലം നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് നമ്മൾ കാണിച്ചിട്ടില്ല കേട്ടോ. ഓരോ സമയത്തും ഓരോ കാഴ്ചകളും ഓരോ 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 ബ്യൂട്ടിയാണ് ഓരോ സ്ഥലത്തിന് വരുന്നത്. വൈകുന്നേരം വേറൊരു ബ്യൂട്ടി ആണെങ്കിൽ ഉച്ചക്ക് വേറൊരു ബ്യൂട്ടി ആയിരിക്കും. തീർച്ചയായിട്ടും. പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹോട്ടലൊക്കെ ഉണ്ട്. ഹോട്ടലുണ്ട്, നമുക്ക് തടാകത്തിന്റെ നടുക്ക് ഇരുന്ന് ബിരിയാണിയുണ്ട്, പൊതിച്ചോറുണ്ട്, മീൻകറിയുണ്ട്, മീൻകറി 120 കപ്പയുണ്ട്, പച്ചമാങ്ങ ജ്യൂസ്, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാനായിട്ട് പറ്റും. ഇതെല്ലാം ഇവിടുത്തെ ടൂറിസം വികസനത്തിന്റെ ഓരോ ഭാഗങ്ങളാണ്. പിന്നെ ഇവിടുന്ന് മീനെ പിടിച്ച് തരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തരുന്നില്ല നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കി നല്ലൊരു കാഴ്ച കാണാൻ പറ്റും. നല്ലൊരു കാഴ്ച മലയാറ്റൂരും ചെറിയ തടാകവും ആ കാണാണ് മലയാറ്റൂർ മല. ഭയങ്കര പ്രശസ്തിയാർന്ന ഒരു തീർത്ഥാടന കേന്ദ്രം, ഒപ്പം ടൂറിസ്റ്റും കൂടിയാണ്. പലരും ഇവിടെ വന്നിട്ട് പോയിട്ടുള്ളവരൊക്കെ ആയിരിക്കും, പലരും ഇവിടെ വരാറുള്ളവരായിരിക്കും. എന്നാലും ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത ഭംഗി എന്ന് പറയുന്നത് എടുത്ത് ഇങ്ങനെ പിന്നെ ഇവിടെ ബോട്ടിംഗ് ഒക്കെ അവൈലബിൾ ആണ്. പെഡൽ ബോട്ടിംഗ്, അവിടെ ഒരു പരിന്ത് വർക്ക് ഉണ്ടായിരുന്നല്ലോ, ഒരു പരിന്ത് ബജി കാണുന്നുണ്ട്. അവിടെ ഒരു പരിന്ത് ഉണ്ടായിരുന്നു, ഒരു സാധനം വർക്കുണ്ടായിരുന്നു. ഇതൊക്കെ ഓരോരുത്തർ ഇങ്ങനെ കറങ്ങാൻ പറ്റുന്നത്. ഇതൊക്കെ ഒരു കടകളാണ്. ഇഷ്ടംപോലെ കടകളുണ്ട്, ഈ കടകളിലൊക്കെ നല്ല കച്ചവടം ഉണ്ട്. കച്ചവടം ഉണ്ട് വൈകുന്നേര സമയങ്ങളിലാണ്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, പിന്നെ ശനി ഞായറൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പിന്നെ ഇത് ഈ കാണുന്ന തടാകത്തിൽ നമുക്ക് ബോട്ടിംഗ് ഉണ്ട്. ഒരാൾക്ക് മറ്റേ പെഡൽ ബോട്ടിന് എനിക്ക് തോന്നുന്നു 50 രൂപ, മറ്റേ വലിയ ബോട്ടിന് ഒരാൾക്ക് 200 രൂപ എങ്ങണ്ടെന്ന് തോന്നുന്നു. നേരത്തെ 200 ഇപ്പൊ എത്രയാണ് കറക്റ്റ് ആയിട്ട് പറയാൻ പാടില്ല. ഇവിടെ മലയാറ്റൂർ കാർണിവൽ ഒക്കെ നടക്കുന്ന സമയമായിരുന്നെങ്കിൽ ഇപ്പൊ ഭയങ്കര തിരക്കായിരിക്കും. ഡിസംബറില് ഏകദേശം ജനുവരി 15 വരെ ഉണ്ടാവും. ഇതിന് ചുറ്റും ഏകദേശം 10,000 നക്ഷത്രങ്ങളൊക്കെ ഇട്ട് മറ്റേ ജൈൻ ടിവിയിൽ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ വെച്ച് ഡിസംബർ 31 നമ്മുടെ ക്രിസ്മസ് ഫാദറിനെ ക്രിസ്മസ് പാപ്പേനെ കത്തിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്, 2019 വീഡിയോ. അതിനുശേഷം ഇവിടെ നടത്താനായിട്ട് പറ്റിയില്ല, കാരണം കോവിഡിന്റെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട്. അന്നെന്ന് പറഞ്ഞാൽ ഞാൻ 31 വൈകുന്നേരം പോയിരുന്നു. അവിടെ അന്ന് ഇവിടെ ഭയങ്കര ജനപ്പെരുപ്പമായിരുന്നു. നമ്മുടെ ഫോണിൽ റേഞ്ച് പോലും കിട്ടിയില്ലായിരിക്കും, ഒറ്റക്കട്ട റേഞ്ച് പോലും കിട്ടിയില്ല. 12 ഒരു മെസ്സേജ് അയക്കാൻ പോലും സംഭവം സാധിച്ചില്ല ഞാൻ, കാരണം അവിടെ ആയിരുന്നു. പിന്നെ അവിടെ ഒരു 11:00-11:30 ആയപ്പോഴത്തേക്കും ഇവിടെ വെച്ച് റോഡ് ബ്ലോക്ക് ചെയ്ത് അങ്ങനെ ആൾക്കാരെ കടത്തി വിട്ടൊന്നുമില്ല. അങ്ങനെ ഭയങ്കര അടിപൊളിയായിരുന്നു. ക്രിസ്മസ് ഫാദറിനെ കത്തിച്ചപ്പോ നൈസായിട്ട് നമ്മുടെ ഒരു കൂട്ടുകാരുടെ തലയിലേക്ക് ചെറിയൊരു കഷ്ണം വീട് കുറച്ചും കൂടിയൊക്കെ കരിഞ്ഞു പോയായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ വിഷയങ്ങളൊക്കെ സംഭവിച്ചു. പിന്നെ ഭയങ്കര DJ പാർട്ടിയൊക്കെ വെച്ച് നല്ല പരിപാടിയായിരുന്നു. പക്ഷേ 2019 ആ സംഭവം പിന്നെ നടത്താനായിട്ട് പറ്റിയില്ല. ഇവിടെയുള്ള ടൂറിസത്തിന് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ കിടിലൻ ഡെവലപ്മെന്റ് വന്നതിനെ ഭാവിയിൽ എന്തായാലും ഈ ഒരു സ്ഥലം ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആവുന്നുള്ളത് ഉറപ്പാണ്. ഉറപ്പാണ്, മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ അത് പഞ്ചായത്തുകാര് ഏറ്റെടുത്തു. മലയാറ്റൂർ കാലടി പഞ്ചായത്തിന്റെ നീലീശ്വരം മലയാറ്റൂർ പഞ്ചായത്തിന്റെയാണ്. ഇവിടെ പല ടൂറിസം പ്രവർത്തനങ്ങളും കൊണ്ടുവരണ്ട്. എനിക്ക് ഉറപ്പാണ് എന്തായാലും ഈ ഒരു സ്ഥലം ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് മാറും, കാരണം അത്ര ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. കുറെ സംഭവങ്ങൾ നമ്മളിപ്പോ ഈ മലയാളത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലം മാത്രമല്ല പോകാനുള്ളു, പല സ്ഥലങ്ങൾ പോകാനുണ്ട്. നമ്മുടെ ആനക്കൂട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആന വളർത്ത കേന്ദ്രം, അത് അവിടെ നിന്ന് മാറ്റി അഭയാരണ്യത്തിലേക്ക് ആക്കിയെങ്കിലും അവിടെ ഇപ്പൊ കുറച്ച് ആനകളുണ്ട്, മാനുകളുണ്ട്, രണ്ടു തരത്തിലുള്ള മാനുകളുണ്ട്. പിന്നെ ആനനെ കുളിപ്പിക്കുന്ന കാണാനായിട്ട് പറ്റും. അതിനുശേഷം നമുക്ക് പാണേലി പോരി പോവാം. പിന്നെ അവിടെ ഒരു ബയോ പാർക്കുണ്ട്. അങ്ങനെ കുറെ അധികം നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ കാണാനായിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ പല സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ടാകും. ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഒരു ഈ മലയാറ്റൂരിന് ഒരു 2-3 കിലോമീറ്റർ ചുറ്റുള്ള ഉള്ളിലാണ് കേട്ടോ. ഈ പറഞ്ഞ കോടനാട്, അഭയാരണ്യം, പാണേലി പോര്, പിന്നെ നമ്മൾ രണ്ടുപേരും കൂടെ പുതിയൊരു ചാനലിൽ പ്ലാൻ ചെയ്യേണ്ട. ആ ചാനലിൽ ഈ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഇവിടെയുള്ള ആദ്യം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും നിങ്ങളെ കാണിച്ചു തരാനുള്ള ഉദ്ദേശമാണ്. അപ്പൊ ഞാനുണ്ടാവും, കൊച്ചപ്പ ഉണ്ടാവും, പിന്നെ നമ്മുടെ എല്ലാ ടീംസും ഉണ്ടാവും. എല്ലാരും കൂടെയാണ് നമ്മൾ ആ ചാനൽ തുടങ്ങാനായിട്ട് പോകുന്നത്. അപ്പോ ഇപ്പൊ തന്നെ പറയുകയാണ്, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായിട്ടും ആ ഒരു ചാനലിൽ ഉണ്ടാവണം. ഇനി കൊച്ചപ്പ രണ്ട് വാക്ക് സംസാരിക്കും. നിങ്ങൾ ഈ മല്ലു വ്ളോഗർ ചാനലിൽ കൊടുത്ത അതേ സപ്പോർട്ടും അതേ പിന്തുണയും
ഞങ്ങളുടെ ഈ പുതിയ ചാനലിന് നൽകണം. ചാനലിന്റെ പേര് ഞങ്ങൾ ഇട്ടിട്ടില്ല, സർപ്രൈസ് ആണ്. ഇട്ടിട്ടുണ്ട്, ഇപ്പൊ പറയില്ല, സർപ്രൈസ് ആണ് അത്. നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ തുടർച്ചയായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും ഞങ്ങളുടെ പുതിയ ചാനലിനും വേണം. വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളും നമ്മളതിന്റെ പണിപ്പുരയിലാണ്. ചുമ്മാ ഒരു വീഡിയോ എടുത്തിടുക എന്നുള്ള ഉദ്ദേശം കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് എല്ലാ സംഭവങ്ങളും സെറ്റ് ആക്കിയിട്ടാണ് നമ്മള് ഒരു ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. ചുമ്മാ വലിച്ചു വരി നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. കാരണം ഒരു പ്രൊഫഷണൽ ക്വാളിറ്റി കൊണ്ടുവരാൻ പറ്റുമോ എന്നാണ് നമ്മൾ ശ്രമിക്കുന്നത്. കാരണം നമ്മള് പ്രൊഫഷണൽസ് ഒന്നല്ല, നമ്മള് വീഡിയോ എഡിറ്റിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നും വന്നതല്ല. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മനോഹരമാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ ഓരോ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളും അവിടുത്തെ കൃഷിയും അവിടുത്തെ സംസ്കാരങ്ങളും പിന്നെ അവിടുത്തെ ആൾക്കാരുടെ ഉപജീവനം ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മള് കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞ് നമ്മള് മലയാറ്റൂർ താഴ്ത്തപ്പള്ളി അവിടെ എത്തിയിട്ടോ? ഇവിടെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് മലയാറ്റൂർ താഴ്ത്തപ്പള്ളി. താഴ്ത്തപ്പള്ളി പുതിയതും പഴയതും ആണ് കേട്ടോ കാണുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ കാലടിക്ക് പോവാണെങ്കിൽ നമ്മളിപ്പോ ചെല്ലുന്നത് അവിടെ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ നേരെ കാലടിയാണ്. ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ കുറിച്ചിലേക്കോടെ, കുറിച്ചിലേക്കോടെ നമ്മൾ നേരത്തെ പറഞ്ഞ അഭയാരണ്യം അങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ പോവാം. പിന്നെ കുറുപ്പമ്പടി വഴി മൂവാറ്റുപുഴ കോട്ടയം പോകുന്നവർക്കും ഈ വഴി കോതമംഗലം പോകുന്നവർക്കും മൂന്നാർ പോകുന്നവർക്കൊക്കെ എളുപ്പമായിരിക്കും. കാലടിയിൽ വന്നിട്ട് നിങ്ങക്ക് തിരിയാം. അപ്പൊ കാലടിയിൽ വന്നിട്ട് മലയാറ്റൂർ റോഡ് വന്ന് തിരിയാം. അവിടുന്ന് കോടനാട് വരിക, കോടനാട് കുറുപ്പമ്പടി, കുറുപ്പമ്പടി ടൗണിൽ നിന്ന് ലെഫ്റ്റ് പോയാൽ നിങ്ങക്ക് അടിമാലി, മൂന്നാർ, കോതമംഗലം, കട്ടപ്പന, കുമ്പളി അങ്ങനെ ഭാഗത്തേക്ക് കൊണ്ടുവരും. പോകാം കുറുപ്പുപൊടി ടൗണിൽ നേരെ നിങ്ങൾക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞോളു മൂവാറ്റുപുഴ, തൊടുപുഴ, കോട്ടയം അങ്ങനെ തിരുവനന്തപുരം വരെ പോവാം. പിന്നെ വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെരുമ്പാവർക്കാണ്. അതായത് ഇപ്പം നമ്മൾ ഇവിടുന്ന് പോകുമ്പോഴും പെരുമ്പാണ്. ഇവിടുന്ന് ഈ പാലത്തിൽ വന്ന ഇഷ്ടംമാതിരി ആൾക്കാർ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ഇഷ്ടംമാതിരി ആൾക്കാർ വരുന്നുണ്ട് വൈകുന്നേരങ്ങളില്. ഇതൊക്കെ ഈ കടകളാണ്, ഈ പാലം വന്നേപ്പന്നെയുള്ള കടകളാണ് ഈ കാണുന്നത് ഒക്കെ രണ്ട് സൈഡിലും. ഈ വഴി ഇങ്ങനെ പോകുമ്പോൾ ഒരു ഫോറസ്റ്റിന്റെ ഒരു ചെറിയൊരു റിസോർട്ട് പോലത്തെ ഒരു ഇതുണ്ട്. എന്നാ നമ്മളെ ഇങ്ങനെ എത്തി നമ്മള് നമ്മുടെ സ്വന്തം നാടായ കുറിച്ചിലക്കോട് ആ ഭാഗത്തേക്ക്. കോടനാടെന്ന് അറിയപ്പെടും, പക്ഷെ കുറിച്ചിലക്കോട് നമ്മുടെ കോടനാട് വില്ലേജിലാണ് നമ്മുടെ വീടിരിക്കുന്നത്. കൂപ്പടി പഞ്ചായത്താണ് നമ്മുടെ മുനിസിപ്പാലിറ്റി. പെരുമ്പാവൂരാണ് നമ്മുടെ താലൂക്ക്, പുന്നത്തനാടാണ്, പുന്നത്തനാട് താലൂക്കാണ്. ഈ വഴിക്ക് ഇത്രയും വീതി ഉണ്ടായിരുന്നില്ല കേട്ടോ, ഒരു 10-15 കൊല്ലം മുമ്പ് വരെ ഇത്രയും വീതി ഉണ്ടായാലും ഒരു വണ്ടിക്ക് പോകുന്നില്ല. അതും റോഡിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആൾക്കാർ വണ്ടി കൊണ്ടുപോകാൻ ഇത്തിരി പാടുപെടും. ഇത് മേടിക്കാൻ വേണ്ടി പോയിക്കാണ്, ബ്രൂ മേടിക്കാൻ വേണ്ടി പോയിക്കാണ്. അപ്പൊ വണ്ടി ഇവിടെ ഇട്ടിട്ട് പോകണം. സ്കൂളുണ്ട് ഇവിടുന്ന്. ഈ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് പോകുമ്പോഴാണ് നമ്മൾ പറഞ്ഞ അഭയാരണ്യവും പാണിയലിപ്പൂര്. ഇവിടുന്ന് റൈറ്റ് പോകുമ്പോഴാണ് നമ്മൾക്ക് പെരുമ്പാവൂര്. ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞിട്ട് ലെഫ്റ്റ് പോകുമ്പോഴാണ് കുറുപ്പമ്പടി. കുറുപ്പമ്പടിയിൽ നിന്ന് നമുക്ക് ലെഫ്റ്റ് പോകുമ്പോൾ ഞാൻ പറഞ്ഞ നിങ്ങൾക്കൊക്കെ ഈ കിഴക്കോട്ടും തെക്കോട്ടും പോകുന്നവർക്കൊക്കെ കാലടി ബ്ലോക്ക് ഒഴിവാക്കി നിങ്ങൾക്ക് ഇതിലെ പോവാം. നിങ്ങൾ ഒരുപക്ഷെ ഇതിലെ പോയിട്ടുണ്ടാവാം. നിങ്ങൾക്ക് അധികം തിരക്കില്ലാണ്ട് ചിലപ്പോൾ അർജൻറ്റായിട്ട് പോണവർക്കൊക്കെ ഇതിലെ പോയിട്ട് പോകാമെന്നാണ്. തിരക്കില്ലാണ്ട് നിങ്ങൾക്ക് കൃത്യസമയത്ത് കൃത്യസ്ഥലത്തേക്ക് എത്താൻ പറ്റും. ചില സമയങ്ങളിൽ അവധി ദിവസങ്ങളിൽ ഈ വഴിയിലും തിരക്കൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നിരുന്നാലും കണ്ടോ, ഇതൊരു ഓട്ടോ സ്റ്റാൻഡാണ് കേട്ടോ, നമ്മൾ വന്നിരിക്കുന്ന ഒരു ഓട്ടോ സ്റ്റാൻഡിലാണ്.